नमस्कार नम्मुडे राज्यम इंडियाण इंडियुडे रीतिकळेयुम इंडियुडे संस्कारत्तेयुम इंड्य एन्न राज्यत्ते तन्नेयुम तकर्क्कान श्रमिक्कुन्न अयൽ രാജ്യമാണ് പാകിസ്ഥാൻ തമ്മാടി രാഷ്ട്രം ഭീകര രാഷ്ട്രം ഇത് നമ്മുടെ ഭാരതീയർക്കെല്ലാം കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാവുന്ന കാര്യമാണ് നമ്മുടെ രാജ്യത്തിനെ എതിരെ പ്രവർത്തിക്കുന്ന ഈ പാകിസ്ഥാൻ ലോകം മുഴുവൻ ഭീകരത കയറ്റിയയക്കുന്ന ഒരു ഭീകര രാഷ്ട്രം തന്നെയാണ് എന്നുള്ള കാര്യം ലോകരാജ്യങ്ങളെല്ലാം തന്നെ അംഗീകരിച്ചതാണ് എല്ലാവർക്കും അറിയുകയും ചെയ്യാം ഈ സഖാക്കളുടെ ചങ്കിലെ ചൈന മാത്രമേ പാകിസ്ഥാന്റെ തോളിൽ കൈയിട്ട് നടക്കുന്നുള്ളൂ അതായത് ചൈനീസ് സർക്കാർ പറയുന്ന കാര്യങ്ങൾ അക്ഷരമൃതി അനുസരിക്കുകയും ചെയ്യുന്ന ചൈനയ്ക്ക് അടിമപ്പണി ചെയ്യുന്ന ഒരു അടിമ രാഷ്ട്രമാണ് പാകിസ്ഥാൻ ഏത് ചൈനയുടെ അടിമ മറ്റുള്ള രാജ്യങ്ങൾക്കെല്ലാം പാകിസ്ഥാൻ തെമ്മാടി രാഷ്ട്രം തന്നെയാണ് ഭീകര രാഷ്ട്രം തന്നെയാണ് എങ്ങനെയെങ്കിലും ഇന്ത്യയെ തകർക്കുക എന്നുള്ളതാണ് ഇമ്രാൻഖാന്റെയും കൂട്ടരുടെയും ഒരേ ഒരു ലക്ഷ്യം ഇന്ത്യയിലേക്ക് കൊറോണ രോഗികളെ നേപ്പാൾ അതിർത്തി വഴി കയറ്റിയയക്കാൻ ശ്രമിച്ചു നമ്മുടെ അതിർത്തി പ്രദേശങ്ങളിലെ കാര്യം പിന്നെ പറയാനില്ലല്ലോ ഹിസ്ബുൾ മുജാഹിദിൻ അതുപോലെയുള്ള തീവ്രവാദ സംഘടനകളൊക്കെ തന്നെ അവിടെ നുഴഞ്ഞുകയറാൻ ശ്രമിക്കുന്നു അവർക്ക് എല്ലാവിധ പിന്തുണയും പാകിസ്ഥാൻ നൽകുന്നു അവരൊക്കെ അതാത് സമയങ്ങളിൽ ഹൂറികളുടെ അടുത്തേക്ക് പോകുന്നുണ്ട് എന്നുള്ള കാര്യം അത് ഇന്ത്യൻ സൈന്യത്തിൻ്റെ മിടുക്കാണ് ഈ പാകിസ്ഥാനെ കണ്ട് അസൂയ തോന്നുന്ന അതായത് പാകിസ്ഥാൻ എന്ന രാജ്യത്തിൻ്റെ ആ അവസ്ഥ ഓർത്ത് അസൂയ തോന്നുന്ന ചിലരൊക്കെ നമ്മുടെ മലയാളികൾക്കിടയിലുണ്ട് എന്നുള്ളത് നമുക്ക് കഴിഞ്ഞ ദിവസമാണ് മനസ്സിലായത് അതായത് പാകിസ്ഥാൻ എന്തോ വലിയ കാര്യമാണ് അത് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ഒരു വലിയ വീഡിയോ ഇട്ടു പാകിസ്ഥാനികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഈ കോവിഡ് പശ്ചാത്തലത്തിൽ ഒക്കെ തന്നെ വലിയ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞതുകൊണ്ട് വെറും പറച്ചിൽ മാത്രമേ ഉള്ളൂ ഒന്നും നടക്കുന്നില്ല അവിടെ ജനങ്ങളുടെ കാര്യം വളരെ കഷ്ടത്തിലാണ് പാകിസ്ഥാനി ജനതയുടെ കാര്യം വളരെ കഷ്ടത്തിലാണ് എന്നിട്ടും പാകിസ്ഥാൻ ആനയാണ് ചേനയാണ് തേങ്ങയാണ് മാങ്ങയാണെന്ന് പറഞ്ഞൊക്കെ ഇമ്രാൻഖാൻ ഒരു വലിയ വീഡിയോ ഒക്കെ ഫേസ്ബുക്കിലൂടെ കൊടുത്തു അത് കണ്ടിട്ട് ഹർഷപുളകിതനായി കോരി തെരിച്ചുകൊണ്ട് ചിലരൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് ഇവിടെ രാജ്യത്തിനെതിരെ സംസാരിക്കുമ്പോഴും രാജ്യത്തിൻ്റെ ഭരണകൂടത്തിനെതിരെ ഇന്ത്യയുടെ ഭരണകൂടത്തിനെതിരെയൊക്കെ സംസാരിക്കുമ്പോൾ പാകിസ്ഥാനിലോട്ട് പോയിക്കൊള്ളൂ എന്ന് ചില ആൾക്കാരൊക്കെ പറഞ്ഞത് കേട്ടിട്ടുണ്ട് അങ്ങനെ പറയുന്നത് ശരിയല്ല നമ്മുടെ രാജ്യത്തിൻ്റെ പൗരന്മാരാണ് അവർ പാകിസ്ഥാനിലേക്ക് പോകേണ്ടവരല്ല പക്ഷേ പാകിസ്ഥാനിലേക്ക് പോയിക്കൊള്ളൂ എന്ന് പറയുന്നതിനെതിരെ വലിയ വിമർശനമാണ് ഉയർന്നു വരുന്നത് അംഗീകരിക്കുന്നു ശരിയായ നടപടി തന്നെ അങ്ങനെ നമ്മുടെ രാജ്യത്ത് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് മതേതരത്വമുണ്ട് എല്ലാം നിലനിൽക്കുന്ന സഹിഷ്ണുതയുണ്ട് എല്ലാം നിലനിൽക്കുന്ന രാഷ്ട്രമാണ് അഭിപ്രായം പറയാം ആർക്ക് വേണമെങ്കിലും പക്ഷേ രാജ്യത്തിനെതിരായി പറയുമ്പോൾ പാകിസ്ഥാനിലേക്ക് പോയിക്കൊള്ളൂ എന്ന് സ്വാഭാവികമായി പറയുന്നതാണ് ആ പറയുന്നത് ശരിയാണെന്നൊന്നും ഞങ്ങൾ പറയുന്നതുമില്ല പൊതുവെ ആരും പറയുകയുമില്ല പക്ഷേ ഒരുത്തനുണ്ട് ഇവനെയൊക്കെ പാകിസ്ഥാനിലേക്ക് പോയിക്കൊള്ളൂ എന്നല്ലാതെ എന്ത് പറയാൻ ആരെക്കുറിച്ചാണ് പറയുന്നത് അഹമ്മദ് അൻസാർ എന്ന വ്യക്തി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നു ഇമ്രാൻഖാൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ വീഡിയോ പാകിസ്ഥാനിലെ കാര്യങ്ങളൊക്കെ ഘോരഘോരം പ്രകീർത്തിക്കുന്ന വലിയ സെറ്റപ്പാണ് എന്നൊക്കെ പറഞ്ഞ് ഉള്ള കണക്കുകളും കാര്യങ്ങളും ഒക്കെ നിരത്തി കുറേ ബ്ലണ്ടർ അടിക്കുന്ന ഇമ്രാൻഖാൻ്റെ വീഡിയോയ്ക്ക് ആ വീഡിയോ ഷെയർ ചെയ്തുകൊണ്ട് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തുകൊണ്ട് ശത്രു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ വീഡിയോ ഫേസ്ബുക്കിൽ സ്വന്തം ഫേസ്ബുക്ക് പേജിൽ ഷെയർ ചെയ്തുകൊണ്ടാണ് ഈ അഹമ്മദ് അൻസാർ എന്ന വ്യക്തി പറയുന്നത് പാകിസ്ഥാനികളോട് ഇപ്പോൾ അസൂയ തോന്നാറുണ്ട് അവർക്ക് കുറച്ച് വിവരവും വിദ്യാഭ്യാസവുമുള്ള ഹൃദയത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കുന്ന ഒരു പ്രധാനമന്ത്രിയെ കിട്ടിയതിൽ എന്നാണ് ഈ അഹമ്മദ് അൻസാർ എന്നയാൾ പറഞ്ഞിരിക്കുന്നത് ഇയാളോട് നമ്മൾക്ക് പാകിസ്ഥാനിലേക്ക് പോയിക്കൊള്ളൂ നിങ്ങൾ എന്ന് പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ ഒരു തെറ്റും സാധാരണക്കാരും കാണില്ല കാരണം പാകിസ്ഥാനെ ഇത്രയധികം സ്നേഹിക്കുന്ന പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ വാക്കുകളെ പ്രകീർത്തിക്കുന്ന വാക്കുകൾക്ക് വലിയ വില കൽപ്പിക്കുന്ന പാകിസ്ഥാനിൽ ഇങ്ങനെയൊരു പ്രധാനമന്ത്രി ഉണ്ടായതിൽ പാകിസ്ഥാനികളോട് അസൂയ തോന്നുന്നു എന്ന് വളരെ സ്നേഹപൂർവ്വം പറയുന്ന ഇയാൾ പാകിസ്ഥാനിലേക്കല്ലാതെ എങ്ങോട്ട് പോകണം ഇയാളെ വേറെ ഏതെങ്കിലും രാജ്യത്തിലേക്ക് വിടാൻ പറ്റുമോ മലേഷ്യയിലേക്ക് വിടാൻ പറ്റുമോ ശ്രീലങ്കയിലേക്ക് വിടാൻ പറ്റുമോ ഇല്ല ഇയാളൊക്കെ പാകിസ്ഥാനിലേക്ക് തന്നെ പോകണം പാകിസ്ഥാൻ എന്ന ഇന്ത്യയുടെ ശത്രു രാജ്യത്തിൻ്റെ ലോകം മുഴുവൻ ഭീകരത കയറ്റിയയക്കുന്ന തെമ്മാടി രാഷ്ട്രത്തിന് ഇറാൻ മൂളികളായി നിന്നുകൊണ്ട് ഇത്തരക്കാർ ഇവിടെ വിലസുകയാണ് ഈ അഹമ്മദ് അൻസാറിനെ പോലെയുള്ള ആളുകൾ അയാൾ നമ്മൾ ഏറ്റവും അവസാനം നോക്കുന്നത് വരെയും ഈ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ അയാൾ പാകിസ്ഥാനികളോട് ഒപ്പം നിൽക്കുന്നു പാകിസ്ഥാൻ എന്ന തെമ്മാടി രാഷ്ട്രത്തോടൊപ്പം ഉറച്ചു നിൽക്കുന്നു മലയാളിയാണ് ഇന്ത്യൻ റിപ്പബ്ലിക്കിൻ്റെ പാസ്പോർട്ട് കൈവശം വെച്ചുകൊണ്ട് നാഷണാലിറ്റി ഇന്ത്യൻ എന്നെഴുതിക്കൊണ്ട് നമ്മുടെ നാട്ടിൽ ജീവിച്ചുകൊണ്ട് ആണ് ഇത് ചെയ്യുന്നത് ഒരുപാട് കമൻറ്റുകൾ ഒരുപാട് ആൾക്കാർ ഇയാളുടെ ഈ ഒരു പോസ്റ്റിനെതിരെ വളരെ ശക്തമായ ഭാഷയിലും അസഭ്യ വർഷവും നടത്തി കമൻറ്റിട്ടിട്ടുണ്ട് നമുക്കതൊന്നും കാണിക്കാൻ സാധിക്കില്ല വളരെ വലിയൊരു പ്രതികരണമാണ് ഉണ്ടായിരിക്കുന്നത് രാജ്യസ്നേഹികളുടേതായ ഒരു കൂട്ടായ്മയുടെ എല്ലാ മതവിഭാഗങ്ങളിലും പെട്ടവർ വളരെ ശക്തമായി തന്നെ പ്രതികരിച്ചിരിക്കുന്നു ഈ അഹമ്മദ് അൻസാർ എന്ന് പറയുന്ന ആ വ്യക്തിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിനോട്
ഇമ്രാൻ ഖാൻ പറയുന്ന കാര്യങ്ങളൊക്കെ വിവരിച്ചുകൊണ്ട് കുറേ കാര്യങ്ങൾ അയാളുടെ മന്ത്രിസഭ എടുത്ത തീരുമാനങ്ങളും അതും ഇതുമൊക്കെ അവിടെ ഒന്നും നടക്കുന്നില്ല എന്നുള്ളത് വാസ്തവം അതവിടെ നിൽക്കട്ടെ ലോകം തന്നെ അംഗീകരിച്ചു കഴിഞ്ഞു പാകിസ്ഥാനിലെ ആ അവസ്ഥ പാകിസ്ഥാനിലെ വളരെ ഖേദകരമായ അവസ്ഥ ദുഃഖകരമായ അവസ്ഥയാണ് അവിടുത്തെ ജനങ്ങളുടേത് അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല മാത്രമല്ല ഈ പാകിസ്ഥാന്റെ ഒരു പ്രത്യേകത ഈ പാകിസ്ഥാൻ ചൈനയുടെ ഒരു ഉപഗ്രഹമായി അല്ലെങ്കിൽ ചൈനയുടെ അടിമകളായി നിലനിൽക്കുകയാണല്ലോ ചൈനയിലെ ഉയിഗർ മുസ്ലിങ്ങളെ ചൈന അടിച്ചമർത്തുകയും അതുപോലെ തന്നെ ഉപദ്രവിക്കുകയും ചെയ്യുന്നതിനെതിരെയൊന്നും അന്താരാഷ്ട്ര തലത്തിൽ പാകിസ്ഥാൻ ഒരു അക്ഷരം പോലും മിണ്ടിയിട്ടില്ല കാരണം ചൈനയെ പറയാൻ പേടിയാണ് ഒന്നുമല്ല ചൈനയെ കൂട്ടുപിടിച്ചാൽ ഇന്ത്യയെ തകർക്കാം എന്നുള്ള അവരുടെ ആ ഒരു ഉദ്ദേശമാണ് ആ ഒരു ദുരുദ്ദേശമാണ് അവരുടെ മനസ്സിൽ പാകിസ്ഥാൻ എന്ന ആ രാഷ്ട്രത്തിന്റെ മനസ്സിൽ അതാണ് ഇവിടെ പ്രതിഫലിക്കുന്നത് ഒരുപാട് പേർ ഏത് രാജ്യത്താണെങ്കിലും ആ രാജ്യത്തെ സ്നേഹിക്കാൻ പഠിക്കണം ഇത് പാകിസ്ഥാൻ ആയാലും ഇന്ത്യ ആയാലും അഫ്ഗാൻ ആയാലും എന്ന് ഒക്കെ കമന്റ് ഇട്ടിട്ടുണ്ട് അതായത് അവനവൻ ഏത് രാജ്യക്കാരനാണോ ആ രാജ്യത്തെ സ്നേഹിക്കാൻ പഠിക്കണം അപ്പോൾ ഇയാൾ സ്നേഹിക്കുന്നത് പാകിസ്ഥാനെയാണ് അപ്പോൾ ഇയാളോട് പാകിസ്ഥാനിലോട്ടല്ലാതെ എങ്ങോട്ട് പോകാൻ പറയും അങ്ങനെ പറഞ്ഞാൽ കുഴപ്പമില്ലതുമുണ്ടോ സ്വാഭാവികമായും പൊതുജനം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇത് ഇത് വളരെ കാര്യമായി തന്നെ ഇത് ഇത് അന്വേഷിക്കേണ്ടതാണ് മാത്രമല്ല ഈ ISIS എന്ന ആ ഭീകര സംഘടനയുടെ റിക്രൂട്ട്മെന്റ് ഏജൻസികളായി കേരളത്തിൽ പല മേഖലകളും പ്രവർത്തിക്കുന്നുണ്ട് എന്ന വളരെ ഗുരുതരമായ ഒരു റിപ്പോർട്ടുണ്ട് ഇത് ISIS എന്ന് പറയുന്ന ആ ഭീകര സംഘടനയിലേക്കുള്ള ഒരു പടിവാതിലായി ഇത്തരത്തിലുള്ള പ്രസ്താവനകളെ ചിലപ്പോൾ കാണേണ്ടി വരും അതങ്ങനെയാണ് കാരണം ഇന്ത്യക്കെതിരായ പ്രസ്താവന ഒരു സംസ്കാരത്തിനെതിരായി പ്രസ്താവന നടത്തുമ്പോൾ അത് ISIS അനുകൂലമായി ISIS ശ്രദ്ധയിൽ കാര്യങ്ങൾ എത്താനുള്ള ഈ അഹമ്മദ് അൻസാർ എന്ന് പറയുന്ന വ്യക്തി ISIS ശ്രദ്ധിക്കപ്പെടാനും ഇനി റിക്രൂട്ട്മെന്റ് ഏജൻസി തുടങ്ങാൻ ഉദ്ദേശമുണ്ടോ എന്നൊന്നും നമ്മൾക്കറിയില്ല അപ്പം ആ രീതിയിൽ കൂടെ ശ്രദ്ധിക്കപ്പെടാനുള്ള ഒരു തന്ത്രമായി ഈ ഒരു പോസ്റ്റിനെ പലരും ഈ കമന്റിട്ട പലരും വീക്ഷിക്കുന്നുണ്ട് വളരെ ഭീകരമായ അവസ്ഥയാണ് നമ്മുടെ രാജ്യത്ത് എത്രയോ ഇതുപോലെ പാകിസ്ഥാൻ അനുകൂല അതുപോലെ രാജ്യവിരുദ്ധ പോസ്റ്റുകൾ ഇട്ട FBയിലും അതുപോലെ സമൂഹമാധ്യമങ്ങളിലൊക്കെ ഒരുപാട് പോസ്റ്റ് ഇട്ട ഒരുപാട് കാര്യങ്ങൾ വാർത്തകളായി ഞങ്ങൾ തന്നെ നൽകിയിട്ടുണ്ട് സമൂഹമാധ്യമങ്ങളിലൊക്കെ അത് വളരെ പ്രചാരം നേടിയിട്ടുണ്ട് ഇതൊക്കെ വ്യക്തമായി അന്വേഷിക്കേണ്ടതാണ് NIA ഇന്റലിജൻസ് അടക്കമുള്ള ഏജൻസികൾ ഇതൊക്കെ തന്നെ കൃത്യമായി നിരീക്ഷിച്ച് അന്വേഷിച്ച് നടപടിയെടുക്കേണ്ടതാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെ അനുകൂലിച്ചുകൊണ്ട് പാകിസ്ഥാനെ അനുകൂലിച്ചുകൊണ്ട് പാകിസ്ഥാനെ പാടിപ്പുകഴ്ത്തിക്കൊണ്ട് പാകിസ്ഥാൻകാരോട് അസൂയ തോന്നുന്നു ഇത്രയും വിവരവും വിദ്യാഭ്യാസവുമുള്ള പ്രധാനമന്ത്രി പാകിസ്ഥാനിൽ ഉണ്ടായതിൽ ഇമ്രാൻഖാൻ അപ്പോൾ ഇമ്രാൻ കുഞ്ഞുങ്ങൾ എന്നൊക്കെ വിളിക്കുന്നത് ഇവരെയാകും അല്ലേ തീർച്ചയായും ഇമ്രാൻ കുഞ്ഞുങ്ങളൊക്കെ സൂക്ഷിച്ചുകൊള്ളുക നിങ്ങൾ ഒരു രാജ്യത്തിനെതിരെയാണ് തിരിയുന്നത് നിങ്ങളുടെ രാജ്യത്തിനെതിരെയാണ് നിങ്ങൾ തിരിയുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഞങ്ങൾക്കൊന്നും പറയാനില്ല ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും അത്രയേ പറയാനുള്ളൂ വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്